നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സാങ്കേതികമായി പുരോഗമിച്ചതും യുദ്ധസജ്ജവുമായതായ സേനയെ മാറ്റാനൊരുങ്ങി ഇന്ത്യൻ സൈന്യം. അങ്ങനെ ഒരു അഴിച്ചുപണിക്കാണ് ഇന്ത്യൻ സൈന്യം ഒരുങ്ങുന്നത്. സൈബർ ഡൊമൈൻ വിദഗ്ധരെ സേനയുടെ സാധാരണ കേഡറിലേക്ക് ഉൾപ്പെടുത്താൻ ഒരുങ്ങുകയാണ്. ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ രാകേഷ് കപൂർ പ്രഖ്യാപിച്ച ഈ സംരംഭം ആഗോള സൈനിക മുന്നേറ്റത്തിനനുസൃതമായി ഇന്ത്യൻ സേനയെ പുനഃസംഘടിപ്പിക്കുന്നതിലെ സുപ്രധാന ചുവടുവയ്പാണ്. ആധുനിക യുദ്ധത്തിന്റെ വെല്ലുവിളികളോട് സൈന്യത്തിന്റെ ഘടന, തന്ത്രം, പ്രവർത്തന സമീപനം എന്നിവ പൊരുത്തപ്പെടുന്നതിനെ സമീപകാല ആഗോള സംഘർഷങ്ങൾ സജീവമായി നിരീക്ഷിച്ചു വരികയാണെന്നും മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത ലഫ്റ്റനന്റ് ജനറൽ കപൂർ പറഞ്ഞു. ഈ പരിവർത്തനത്തിന്റെ ഭാഗമായി ഇൻഫർമേഷൻ വാർഫെയർ, സൈബർ സുരക്ഷ, ഭാഷാശാസ്ത്രം, ഐടി തുടങ്ങിയ നിർണായക ഡൊമൈനുകളിൽ സ്പെഷ്യലിസ്റ്റുകളെ ഓഫീസർ, നോൺ കമ്മീഷൻഡ് ഓഫീസർ തലങ്ങളിൽ റിക്രൂട്ട് ചെയ്യാൻ സൈന്യം പദ്ധതിയിടുന്നു. പൈലറ്റ് വിജയവും റിക്രൂട്ട്മെന്റ് പ്ലാനുകളും ഇപ്രകാരമാണ്. ഡൊമൈൻ സ്പെഷ്യലിസ്റ്റുകളെ ഉൾപ്പെടുത്തുന്നതിനുള്ള ഒരു പൈലറ്റ് പ്രൊജക്ട് ഇതിനകം തന്നെ നടത്തി വിജയിച്ചു. റെഗുലർ റിക്രൂട്ട്മെന്റിന്റെ ആദ്യഘട്ടത്തിൽ 17 സ്പെഷ്യലൈസ്ഡ് എൻട്രികൾ അവതരിപ്പിക്കും. ഇതിൽ 5 തന്ത്രപ്രധാനമായ ഭാഷാ വിദഗ്ധർക്കുള്ളതാണ്. ബിരുദാനന്തര തലത്തിൽ ഉദ്യോഗസ്ഥരെ റിക്രൂട്ട് ചെയ്യും. അതേസമയം ബിരുദ തലത്തിൽ സൈനികരെ ഉൾപ്പെടുത്തും. സെലക്ഷൻ പ്രക്രിയയിൽ സർവീസ് സെലക്ഷൻ ബോർഡ് അഭിമുഖങ്ങൾ ഉൾപ്പെടും. പുതിയ എൻട്രികൾക്കുള്ള പരസ്യങ്ങൾ ഉടൻ പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. സായുധ സേനയിൽ ലിംഗ നിഷ്പക്ഷത ഉറപ്പാക്കാൻ ഈ സ്പെഷ്യലിസ്റ്റുകളുടെ ഇൻഡക്ഷൻ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടിയുള്ളതായിരിക്കും. ടെറിറ്റോറിയൽ ആർമി ഇതിനകം ഡൊമൈൻ വിദഗ്ധരെ ഉൾപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഈ സംരംഭം ഇപ്പോൾ സാധാരണ ആർമി റിക്രൂട്ട്മെന്റുകളിലേക്കും വ്യാപിക്കും. ഒരു ഫോഴ്സ് മൾട്ടിപ്ലെയർ എന്ന നിലയിൽ സാങ്കേതിക വിദ്യയുടെ നിർണായക പങ്കിനെ ഊന്നി പറഞ്ഞുകൊണ്ട് പ്രതിരോധ മന്ത്രാലയം 2024-25 ഇന്ത്യൻ സേനയുടെ സാങ്കേതിക വിജ്ഞാനത്തിന് വർഷങ്ങളായി പ്രഖ്യാപിച്ചതായി ലഫ്റ്റനന്റ് ജനറൽ കപൂർ പറഞ്ഞു. ഈ കാഴ്ചപ്പാടിന് നേതൃത്വം നൽകുന്നതിന് 16 ടെക്നോളജി ക്ലസ്റ്ററുകളിൽ സൈന്യം പ്രവർത്തിക്കുന്നു. അത്യാധുനിക മുന്നേറ്റങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സൈബർ സുരക്ഷയും ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, 5G 6G നെറ്റ്വർക്കുകളും LoT ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഡീപ് ലേണിംഗ്, എനർജി, വെപ്പൺസ് ആൻഡ് റോബോട്ടിക് സംവിധാനം ചെയ്ത് RPI, കൗണ്ടർ USS, ലോയിറ്ററിംഗ് യുദ്ധോപകരണങ്ങൾ, ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയും 3D പ്രിന്റിംഗും ഇന്ത്യൻ സൈന്യത്തെ പരിവർത്തനം ചെയ്യുന്നു. സാങ്കേതിക വിദ്യയും സൈനിക തന്ത്രവും തമ്മിലുള്ള ബന്ധം സഹജീവിയാണെന്നും ലഫ്റ്റനന്റ് ജനറൽ കപൂർ പറഞ്ഞു. വികസിച്ചുകൊണ്ടിരിക്കുന്ന സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തിയുള്ള സാങ്കേതിക വിദ്യാധിഷ്ഠിത ശക്തിയായി ഇന്ത്യൻ സൈന്യത്തെ മാറ്റുകയാണ് ഈ സംരംഭങ്ങൾ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ മുൻകരുതൽ നടപടികളിലൂടെ ഇന്ത്യൻ സൈന്യം ഭാവി യുദ്ധങ്ങൾക്ക് തയ്യാറെടുക്കുക മാത്രമല്ല പ്രതിരോധ നവീകരണത്തിൽ ആഗോള തലവനാകാനുള്ള സാഹചര്യം ഒരുക്കുകയാണ്.